ഇതിലും വേഗം ഞങ്ങളെങ്ങ് വെടിവെച്ച് കൊല്ലുന്നതല്ലേ? ഫോർമാലിൻ കലർത്തിയ ടൺ കണക്കിന് മത്സ്യങ്ങൾ പിടിച്ചെടുത്തു. പക്ഷെ എവിടെ നിന്നും എന്നറിയില്ല, അറിയാനൊട്ടും മാർഗവുമില്ല. മാരകമായ അളവിൽ രാസപദാർത്ഥങ്ങൾ കലർത്തിയ 20 പ്രമുഖ കമ്പനികളുടെ കറിപ്പൊടികളും പലഹാരപ്പൊടികളും പിടിച്ചെടുത്തു. സർക്കാർ മാത്രമല്ല, മാധ്യമങ്ങൾ പോലും പേര് പറയില്ല. 20 പ്രമുഖ കുപ്പിയുള്ള ബ്രാൻഡുകളിൽ മാരകമായ അളവിൽ ക്വാളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. പക്ഷേ ബ്രാൻഡുകളുടെ പേര് നിങ്ങൾ പറയില്ല. ആയിരക്കണക്കിന് കിലോ സുനാമി ഇറച്ചി പിടിച്ചെടുത്തു. എവിടെ നിന്നുമെന്നറിയില്ല. 10 പ്രമുഖ ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണ സാധനം പിടിച്ചെടുത്തു. പക്ഷെ ഹോട്ടലുകളുടെ പേര് നിങ്ങൾ പറയില്ല. വെളിച്ചെണ്ണയിലും മായം, കോഴിയിലും മായം, എല്ലാത്തിലും വിഷം. നാളിത് വരെയും ചിലപ്പോൾ ഇന്നും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം മാരകമായ വിഷം. കാശു കൊടുത്ത് വിഷം വാങ്ങിക്കുക. എന്റെ പൊന്ന് സർക്കാരെ, ഞങ്ങൾ നികുതി നൽകുന്നത് നിങ്ങൾ കേരള സർക്കാരിനാണ്. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഏതൊക്കെ കമ്പനികളാണ് ഈ നെറുകേട് കാണിക്കുന്നത്, ഏതൊക്കെ മുതലാളിമാരാണ് പാവപ്പെട്ടവരുടെ ആരോഗ്യം വിറ്റ് കാശാക്കുന്നത് എന്നറിയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. പേര് പറയില്ല എന്ന് പറയാൻ മാത്രം എന്തിനാണ് ഒരു സർക്കാരും ഇവിടെ ഭക്ഷ്യവകുപ്പും? പേര് മാത്രമല്ല, ഫോട്ടോ സഹിതം സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞൊഴുകണം ഇവരൊക്കെ. അറിഞ്ഞെടുത്തോളം ഇവരൊക്കെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്നവരാണല്ലോ. ഇവരൊക്കെ നാറിയ മുഖം നാട്ടുകാർ അറിയട്ടെ. മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ കുറ്റമറ്റ സർക്കാർ സംവിധാനം വേണം. അതിനല്ലേ ഇവിടെ ഒരു ഭക്ഷ്യവകുപ്പിനെയും ആയിരക്കണക്കിന് ഹെൽത്ത് ജീവനക്കാരുടെയും ജനങ്ങളുടെ നികുതിപ്പണം കൊടുത്തുകൊണ്ട് തീറ്റിപ്പൊറ്റുന്നത്? മത്സ്യങ്ങളിലെ ഫോർമാലിൻ കണ്ടുപിടിക്കാൻ ജനങ്ങൾ സ്ട്രിപ്പുമായി പോകണമെന്ന് പറയുന്നത് എവിടത്തെ മര്യാദയാണ്? മന്ത്രിമാർക്കൊക്കെ മന്ത്രി ബഹളാവിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കിട്ടും, അതിനുള്ള എല്ലാ സ്വാധീനങ്ങളുമുണ്ട്. എന്നിട്ട് എന്തെങ്കിലും വ്യാധി പിടിപെട്ടാൽ വിദേശ രാജ്യങ്ങളിൽ ചികിത്സയ്ക്ക് പോകാം. അത് മാരുടെ പണം കൊണ്ട്, ജനങ്ങളുടെ പണം കൊണ്ട്. എന്നാൽ സാധാരണക്കാരന്റെ അവസ്ഥയോ? ജീവിതകാലം മുഴുവൻ പണിയെടുത്തിട്ടും സമയാസമയം നികുതി അടച്ചിട്ടും പട്ടിയെപ്പോലെ ക്യാൻസർ പിടിച്ച് തെരുവിൽ കിടന്ന് ചാവേണ്ട ഗതികേട്. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? ശരിക്കും എന്തൊരു ഗതികേടാണല്ലേ. ഇവിടെ ഭക്ഷ്യവസ്തുക്കളിലും മറ്റും മായം ചേർത്ത് വിറ്റ ഒരൊറ്റ കമ്പനിയെ, ഒരൊറ്റ കമ്പനി ഉടമയെ ജീവിതകാലം മുഴുവൻ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജയിലിലിട്ടാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ശരിക്കും രാജ്യദ്രോഹ കുറ്റം തന്നെയാണിത്. ഒരു ജനതയെ മൊത്തം തീരാരോഗികളാക്കുന്നത് രാജ്യദ്രോഹം കുറ്റം തന്നെയാണ്. അതിനൊക്കെ ആർജവമുള്ളൊരു ഭരണകൂടം വേണം, ഭരണ സംവിധാനം വേണം, ഒരു സർക്കാർ വേണം. അതല്ലെങ്കിൽ പിന്നെ സാക്ഷരത കേരളത്തിലെ ജനങ്ങൾ ക്യാൻസർ പിടിച്ച് ചാവുക തന്നെ ചെയ്യും. എന്താ സംശയം? എല്ലാം ശരിയാക്കുമ്പോൾ ഇതൊക്കെയാണ് ആദ്യം ശരിയാക്കേണ്ടത്. വാക്കുകളിലല്ല, പ്രവൃത്തികളിലാണ് ഭരണം, അതേത് സർക്കാരായാലും.